ഒൻപത് സ്ഥാനാർത്ഥികൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിക്കണമെന്ന കെ പി സി സി പ്രസിഡന്റ് ഉത്തരവ് നടപ്പാക്കാൻ കൊല്ലം ഡി സി സി പ്രസിഡന്റ് തയ്യാറായില്ല ഇതോടെ നാലിടത്ത് ഡി സി സിയുടെയും കെ പി സി സിയുടെയും സ്ഥാനാര്ത്ഥികൾ പരസ്പരം മത്സരിക്കും കെ പി സി സിയെ വെല്ലുവിളിച്ച ബിന്ദു കൃഷ്ണയടക്കമുള്ളവർക്ക് ചുട്ട മറുപടിയുമായി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കൊല്ലത്തെത്തും ബിന്ദു കൃഷ്ണയുടെ നിലപാടിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനും എ ഗ്രൂപ്പും കടുത്ത പ്രതിഷേധത്തിലാണ് നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷവും രണ്ട് വിഭാഗം സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് ഒമ്പതിൽ അഞ്ചുപേർ തിങ്കളാഴ്ച പത്രിക പിൻവലിച്ചു ഡി സി സി പ്രസിഡന്റ് കത്ത് നൽകിയ സ്ഥാനാർത്ഥികൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈപ്പത്തിചിഹ്നം അനുവദിച്ചത് നാലിടത്ത് കെ പി സി സിയുടെ സ്ഥാനാർത്ഥികൾ വിമതരായി സ്വതന്ത്രചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യും റിബലുകളിൽ മൂന്നും എ ഗ്രൂപ്പുകാരാണെന്നുള്ളതാണ് ശ്രദ്ധേയം ഡി സി സി പ്രസിഡന്റ് കൺവീനറായ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ സമിതി കെ പി സി സി ഉത്തരവിട്ട വാർഡുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചിഹ്നം അനുവദിച്ച് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയാണെന്നാരോപിച്ച് കെ പി സി സിക്ക് പരാതി ലഭിച്ചു ഇത് പരിശോധിച്ചാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് ശൂരനാട് ആശയനും ജനറൽ സെക്രട്ടറി തമ്പാനു രവിയും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി നിർണ്ണയ സമിതി പന്ത്രണ്ട് പേർക്ക് കൈപ്പത്തിചിഹ്നം അനുവദിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ ഡി സി സി പ്രസിഡന്റ് നിർദ്ദേശിച്ചത് ശൂര്യനാഥ് ആശയ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെയും എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെയുമാണ് ബിന്ദുകൃഷ്ണ കൺവീനറായ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ സമിതി വെട്ടിനിരത്തിയത് സമിതി അംഗവും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എഴുകൂൺ നാരായണൻ ഇതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു കൈരളി ന്യൂസ് കൊല്ലം